ഹലോ സ്ലാ വലൈക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് അടിപൊളി ബ്രെഡാണ് കാണിക്കുന്നത് കേട്ടോ കോട്ടൺ സോഫ്റ്റ് മിൽക്ക് ബ്രെഡാണ് ഇന്ന് കാണിക്കുന്നത് കോട്ടൺ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം കോട്ടൺ എന്ന് പറയുമ്പോൾ നമുക്ക് വൂളാണ് നമുക്കറിയാലോ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നാരനാരായിട്ട് കാണും അതുപോലെ തന്നെ വയലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുക എന്ന് അറിയില്ല നമ്മളിങ്ങനെ വെള്ളം തൊടുന്ന സമയത്ത് തന്നെ അത് മൊത്തത്തിലങ്ങ് സോക്കായിട്ട് പോകണം അങ്ങനത്തേനാണ് പറയുക ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിറച്ച് ഇങ്ങനെ നൂല് നൂല് പോലെ ഉണ്ടാവും ആര്ന്നൊക്കെ പറയില്ലോ അതുപോലുള്ളതിനാണ് കോട്ടൺ സോഫ്റ്റ് മിൽക്ക് ബ്രെഡ് എന്ന് പറയാട്ടോ നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാനുള്ള മാവ് ഉണ്ടാക്കട്ടെ ഞാനിവിടെ കിച്ചൺ മെഷീനിലാണ് ഇത് കുഴച്ചെടുക്കുന്നത് അപ്പൊ കെൻവുഡാണ് എൻ്റെ കിച്ചൺ മെഷീൻ റേറ്റും കാര്യങ്ങളൊന്നും നോക്കിയാൽ മതി ഓരോ സൈറ്റിൽ കേട്ടോ എനിക്കറിയില്ല അപ്പോൾ അതാ ഇതിലേക്ക് ഞാനിപ്പോൾ മൂന്ന് കപ്പ് മൈദയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൈതപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഉപയോഗിക്കാം കേട്ടോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ഇവിടെ മൈതപ്പൊടിയാണ് എടുത്ത് മൂന്ന് കപ്പ് ഒറ്റ ബ്രെഡിൻ്റെ അളവാണ് പറയുന്നത് ഇനി ഇതിലേക്ക് വേണ്ടിയത് ഇൻസ്റ്റന്റ് ഈസ്റ്റാണ് രണ്ട് ടീസ്പൂൺ ഇട്ടോ ഇവിടെ അങ്ങനെ വലിയ ചൂടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് രണ്ട് ടീസ്പൂൺ എടുത്തത് നാട്ടിലൊക്കെ ആണെങ്കിൽ ഒരു ടീസ്പൂൺ മതി പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടോ മൂന്നോ ചേർക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് ചേർക്കുന്ന സമയത്ത് ആ ഈസ്റ്റ് ഒന്നൊരു ഭാഗത്തേക്ക് മാറ്റി കൊടുത്തിട്ട് ഉപ്പ് ഇടുകയാണെങ്കിൽ നല്ലതാണ് ഒരു ടീസ്പൂൺ ആണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഉപ്പ് ഈസ്റ്റും അല്ല ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു കുഴപ്പമൊന്നും വന്നില്ല കേട്ടോ ഇനി ഇപ്പോൾ ഒരു നെഗറ്റീവ് കമൻറ്റ് ഇടണ്ടാന്ന് വെച്ചിട്ടാണ് ഒന്ന് മാറ്റി ഇട്ട് കൊടുത്തത് ഇനി ഇപ്പോൾ ഇതാ മിൽക്ക് പൗഡർ നമ്മളെ പാൽപ്പൊടിയാണ് ചേർക്കേണ്ടത് ഇത് നിർബന്ധമാണ് കേട്ടോ ഈ ഒരു കോട്ടൺ സോഫ്റ്റ് ബ്രെഡ് കിട്ടണമെങ്കിൽ ഈ ഒരു പാൽപ്പൊടി നിർബന്ധമാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്ത് ഇനിയിപ്പോൾ വേണ്ടിയ ബേക്കിംഗ് പൗഡറാണ് നമ്മൾ ബേക്കിങ്ങിനും ബേക്കിനും ബേക്കിംഗ് പൗഡർ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അര ടീസ്പൂൺ ആണ് ചേർത്തത് ഇനിയിപ്പോ വേണ്ടത് ഒരു മുട്ടയാണ് മുട്ട ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാല് മുട്ട നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള മുട്ട ആയിരിക്കരുത് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള മുട്ടായിരിക്കണം കേട്ടോ എന്റെ ശബ്ദം ഇതൊരു ശരിയായിട്ടില്ല അപ്പോൾ അതാ ആ ഒരു മുട്ടയും കൂടെ ചേർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് കുഴച്ചെടുക്കണം അപ്പോൾ കൈ വെച്ച് കുഴക്കുകയാണെങ്കിലും ഇങ്ങനെ തന്നെ കുഴച്ചെടുത്താൽ മതി കേട്ടോ ആദ്യം മുട്ടയൊക്കെ ഒന്ന് ഇതിൽ ഇതായിക്കോട്ടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനിയിപ്പം അതിലേക്ക് വെള്ളമാണ് ചേർക്കുന്നത് അപ്പോൾ വെള്ളത്തിൻ്റെ ഒരു അളവ് നിങ്ങൾക്ക് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ആ പൊടി അളന്ന അതേ സെയിം കപ്പിൽ ഒരു കപ്പ് വെള്ളം അളന്നെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കുറേശ്ശെ കുറേ ഒഴിച്ച് കൊടുക്കുക പിന്നെ ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഒട്ടുന്ന സ്റ്റിക്കി പാകത്തിലൊന്നും ആവാൻ പാടില്ല കേട്ടോ നമ്മൾ സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കലില്ലേ ആ ഒരു പാകത്തിലാണ് നമുക്ക് മാവ് വേണ്ടി കേട്ടോ ചപ്പാത്തിൻ്റെ പാകത്തിനെന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയില്ല ഭയങ്കര സോഫ്റ്റ് ായിട്ടാണ് ഞാൻ ചപ്പാത്തിക്ക് കുഴക്കൽ എന്നുള്ള സ്റ്റിക്ക് ആവാൻ പാടില്ല എന്നാൽ കുഴച്ച് കുഴച്ച് സോഫ്റ്റ് ആയിരിക്കണം അപ്പോൾ ഞാൻ അതിന്റെ പകുതി മുക്കാലോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് പോരാ ബാക്കിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നോക്കുക കേട്ടോ വെള്ളം മതിയാവില്ല എന്നുള്ള ചിലപ്പോൾ ഒരു കപ്പ ഉണ്ട് മതിയാവും അപ്പോൾ അത് പോരാ ഞാൻ തൊട്ട് വയ്ക്കിയ സമയത്ത് കുറച്ച് ഹാർഡ് തന്നെയാണ് അപ്പോൾ കുറച്ചും കൂടെ വേണം അപ്പോൾ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള മൈദന്റെ ഓരോരുത്തർ ക്വാളിറ്റി അനുസരിച്ച് ചെറിയ വ്യത്യാസം വരും ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ എക്സ്ട്രാ ചേർക്കുന്നത് ചിലപ്പം വേണ്ടി വരില്ല ചിലപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മതിയാവും ചിലപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വേണ്ടി വരും അപ്പോൾ അത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കറക്റ്റാണ് കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടെ എനിക്ക് ആവശ്യമായിട്ട് വന്നതാണ് ഒരു കപ്പും പ്ലസ് രണ്ട് ടേബിൾ സ്പൂൺ കേട്ടോ അപ്പോൾ അത് റെഡിയാണ് ഈ ഒരു ഇതില് പാകത്തില് നന്നായിട്ട് കുഴഞ്ഞെന്ന് കഴിഞ്ഞാൽ ഇനി നമ്മളേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബട്ടറാണ് കേട്ടോ അൺസോൾട്ടഡ് ബട്ടറാണ് നമ്മളീൽ ഓൾറെഡി ഉപ്പ് ചേർത്തതാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉപ്പുള്ള ബട്ടർ ചേർക്കരുത് ഈ ബട്ടറിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുട്ടൻ്റെ പറഞ്ഞ പോലെ തന്നെ ഇത് പുറത്ത് വെച്ചിട്ട് മെൽറ്റാക്കി എടുക്കണം കേട്ടോ പിന്നെ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഡയറക്റ്റ് നമുക്ക് പെട്ടെന്ന് ഒന്ന് ഇതിലേക്ക് ചേർക്കാൻ ഒന്ന് മെൽറ്റ് ചെയ്തിട്ടൊക്കെ ചേർക്കാന്ന് വിചാരിച്ചാൽ അതിൻ്റെ മാറിപ്പോ മാറിപ്പോൾ ഇത് ചൂടാക്കി ചേർക്കുകയും ചെയ്യരുത് പുറത്ത് വെച്ചിട്ട് നല്ല തണുപ്പ് പോയതിൻ്റെ ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഞാൻ ബട്ടർ ചേർത്ത് കൊടുത്തത് കേട്ടോ ഇനിയിപ്പം അതും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കണം ഇനിയിപ്പോൾ ഈ ബട്ടർ ചേർത്ത് കഴിഞ്ഞാൽ ഇനി കുഴക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു പത്തിരുപത് മിനിറ്റ് എങ്കിലും കൈ വെച്ച് കുഴക്കേണ്ടി വരും ഞാനിപ്പോൾ മെഷീൻ ആയതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ കൈ വെച്ചിട്ടാണ് കുഴച്ചെടുക്കണമെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഒക്കെ കുഴയ്ക്കേണ്ടി വരും ഇതാദ്യം കുഴയ്ക്കുന്ന സമയത്ത് ബട്ടർ ചേർത്ത് ഉടനെ കുറച്ചൊരു ലൂസ് പോലെയാണ് ഉണ്ടാവുക എന്നിട്ട് ഇത് പതുക്കു പതുക്കതിങ്ങനെ കുഴഞ്ഞ് കുഴഞ്ഞ് വരുന്നതിനനുസരിച്ച് നല്ല കുറച്ച് ടൈറ്റായിട്ട് അതുപോലെ തന്നെ കയ്യിലൊട്ടാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരും ആ ഒരു പാകം ആകുന്ന വരെ നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഇതിൽ കുഴക്കുന്നതുകൊണ്ട് ഈ ഒരു പാത്രം നല്ല ക്ലീനായിട്ട് വരും അതുവരെ ഇത് കുഴച്ചെടുക്കേണ്ടത് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ ഈ കുഴയിലാണ് നമ്മളെ ബ്രെഡ് നന്നാവുക ഇപ്പോൾ അത്രമൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഞാനിത് കുഴച്ചെടുത്ത് കഴിഞ്ഞു കേട്ടോ ഇത് റെഡിയാണ് ഇതിന് നമുക്ക് എടുത്ത് മാറ്റാം അപ്പോൾ ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ടെക്സ്ചറിലുള്ള ബ്രെഡ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാനത് മാറ്റി എടുത്തിട്ടുണ്ട് ഇപ്പം അതിൻ്റെ ടെക്സ്ചർ ഞാൻ കാണിച്ചുതരാം ഈ ഒരു പാകത്തിലാണിത് ഉള്ളത് കേട്ടോ ഇതിപ്പോൾ നമ്മളെ ഒട്ടുന്ന പാകമോ ഒന്നുമല്ല നല്ല സോഫ്റ്റ് ആയിട്ടാണുള്ളത് അപ്പോൾ വെള്ളം കൂടുതൽ ചേർത്തിട്ട് ലൂസാക്കി എടുക്കുകയല്ല വേണ്ടിയത് കുഴച്ചെടുത്തിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആക്കി എടുക്കുകയാണ് വേണ്ടത് അപ്പം അതിൻ്റെ ഒരു പാകം ഞാൻ കാണിച്ചു തരാം കേട്ടോ കയ്യിലൊന്നും ഒട്ടൂല എന്തല്ല ഈ ഒരു പാകത്തിലാണുള്ളത് ഇതിന് നമുക്കൊന്ന് ഉരുട്ടി ഒരു ബോളാക്കിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ ഒന്ന് കൈകൊണ്ട് കൊണ്ട് ഞാനിതൊന്ന് ഉരുട്ടി കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് നല്ല ബോൾ പോലെ ഒന്ന് ഇരുട്ടിന് ഇത് നമുക്ക് നമ്മളെ പാത്രത്തിലേക്ക് തന്നെ വെച്ചിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഞാനിവിടെ ഒരു ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ നാട്ടിലത്തെ ഇപ്പോഴത്തെ ചൂടിൻ്റെ കടുപ്പം കൊണ്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഒന്നൊരു കാ മണിക്കൂർ മതിയാവട്ടോ പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അത് നന്നായിട്ട് പൊങ്ങി വന്നോളും ഇവിടെ ഇപ്പം അത് ഒരു മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ മാറ്റി വെക്കാം കേട്ടോ ഇനിയിപ്പോൾ അത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ബ്രഡ് ഉണ്ടാക്കേണ്ട പാത്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ലോഫ് പാൻ വാങ്ങാൻ വേണ്ടി കിട്ടൂട്ടോ അത് ബ്രെഡ് ഉണ്ടാക്കാനായിട്ടുള്ള പാത്രമാണ് ഇനി ബ്രെഡ് പറയാ ബ്രെഡ് ലോഫ് പാൻ എന്നാണ് പറയുക അപ്പോൾ ഞാൻ അതിൻ്റെ അടിയിലൊരു പാച്ച്മെൻറ്റ് പേപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് വെക്കണമെന്നൊരു നിർബന്ധമില്ല ടൊട്ടിപ്പിടിക്കൊന്നുമില്ല അപ്പോൾ ഞാനൊരു ഇത് ഭംഗിക്ക് വേണ്ടി അവിടെ വെച്ചുകൊടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു പൈ പേപ്പറും കൂടെ വെച്ചിട്ട് ഒന്ന് പെട്ടെന്ന് അവിടെ സ്റ്റിക്ക് ആയി കിട്ടാനടിയിൽ ഒന്ന് ബട്ടറി വെച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് അതിൻ്റെ മേലെ ഈ പേപ്പർ വെച്ചുകൊടുക്കുക പേപ്പർ ഫുള്ളായിട്ട് വെക്കണമെങ്കിൽ സൈഡിലൊക്കെ വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം അപ്പം അതതിന്റെ മേലെ കുറച്ച് ബട്ടർ ആക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പത്രത്തിൻ്റെ സൈഡൊക്കെ മൊത്തത്തില് ഞാനിവിടെ ബട്ടർ തെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒന്ന് സെറ്റാക്കി വെക്കണം എന്നിട്ടാണ് നമ്മൾ ബ്രെഡ് ഇല്ലേക്ക് എടുക്കാൻ പാടുള്ളൂ ഇനിയിപ്പോൾ അതാ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഒരു മണിക്കൂറിന് ശേഷമാണ് ഈ ഒരു മാവ് ഉള്ളത് കേട്ടോ ഇത് കണ്ടില്ല നന്നായിട്ട് പൊങ്ങി വന്നിട്ട് ഈ പ്ലാസ്റ്റിക് ക്രാപ്പൊക്കെ നന്നായിട്ട് പൊന്തി മേലോട്ട് വന്ന് ഇതിപ്പോൾ നല്ല എയർ കയറിയിട്ടാണല്ലോ ഞാൻ കാണിച്ചു തരാം ഒന്ന് കുത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നല്ലതായിട്ട് എയർ കയറിയിട്ടാണുള്ളത് ഇപ്പം കണ്ടില്ലേ ഈ ഒരു പാകത്തിൽ നമ്മളെ മാവായി കിട്ടണം കേട്ടോ അതിന് ശേഷമാണ് നമ്മളിത് ഉരുട്ടിയെടുക്കാൻ പാടുള്ളു ഇപ്പം അത് കണ്ടില്ല ഫുള്ളായിട്ട് ഏറാണ് ഈ ഒരു പൊടിയിലുള്ളത് അപ്പൊ ഇതിനെ ഇനി ഫുള്ളായിട്ട് അങ്ങ് നശിപ്പിക്കരുത് കുഴച്ച് നശിപ്പിക്കരുത് മെല്ലെ ഒന്ന് എടുക്കുക എന്ന് ചെറുതായിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക കേട്ടോ ഒരുപാട് കൈ വെച്ച് കുഴച്ച് ഇതിനെ ഫുള്ളായിട്ട് അങ്ങ് ഇതാക്കാൻ നിൽക്കരുത് ഒന്ന് മെല്ലെ ഒന്ന് ഇങ്ങനെ ഉരുട്ടി എടുത്താൽ മതി െല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തതിന്റെ ശേഷം ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം അപ്പം കട്ട് ചെയ്യാണ്ട് ഇങ്ങനെ മുഴുവനായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് മുഴുവനായിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ ഇത് ആ പാത്രത്തിലേക്ക് വെച്ചുകൊടുത്താൽ മതി ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു നാല് പീസായിട്ട് മുറിച്ചിട്ട് അങ്ങനെ നാല് പോർഷൻസ് ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നാല് പീസായിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം നമ്മളെടുത്ത് നമ്മൾ എടുക്കുന്ന ബ്രെഡിൻ്റെ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് ഈയൊരു മുറിക്കലൊക്കെ കേട്ടോ എത്ര പൂവ് വലിയെന്നുള്ള ആദ്യം നോക്കണം ഞാനിപ്പോൾ നാലെണ്ണമായിട്ട് മുറിച്ചിട്ടുണ്ട് ഇതിന് കുഴൽ വെച്ച് പരത്താൻ നിൽക്കരുത് നമ്മൾ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്ക കേട്ടോ ഒന്ന് പ്രസ്സ് ചെയ്ത് പ്രെസ് ചെയ്ത് ഇതിനൊന്ന് വലിച്ചെടുക്കുക അപ്പോൾ കുഴയിൽ വെച്ച് പരത്തുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയത്ത് ഉള്ളിൽ കയറിയിട്ടുള്ള ആ ഒരു എയറൊക്കെ അല്ലേ അതൊക്കെ അങ്ങോട്ട് നശിച്ച് പോകും അതിൻ്റെ ടെക്സ്ചർ അങ്ങ് പോകും അതുകൊണ്ടാണ് കൊയൽ വെച്ച് പരത്തരുതെന്ന് പറഞ്ഞ് കൈ വെച്ചിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഒന്ന് പ്രെസ് ചെയ്ത് പ്രസ് ചെയ്ത് ഇതിനൊന്ന് നീട്ടിയെടുക്കുക അപ്പോൾ അത് നന്നായിട്ട് തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് ഒന്ന് നീട്ടിയെടുത്തേന് ഇതിന് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ടൈറ്റ് ആയിട്ട് റോൾ ചെയ്തെടുക്കുക കേട്ടോ അപ്പം തീരെ ഉള്ളിൽ ഏർ ഉണ്ടാവാൻ പാടില്ല നല്ല ടൈറ്റ് ആയിട്ട് റോൾ ചെയ്യണം കേട്ടോ ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് നമ്മുടെ പാത്രത്തിൻ്റെ വീതിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ആ കൈ വെച്ചിട്ട് രണ്ട് സൈഡ് ഒന്നും ഇങ്ങോട്ട് ഉള്ളോട്ടാക്കി കൊടുക്കണം കേട്ടോ നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക പാത്രത്തിൻ്റെ വലുപ്പൾ നോക്കണേ അതിനനുസരിച്ചാണ് നമ്മളിത് ചെയ്യേണ്ടത് അപ്പം നല്ല ടൈറ്റായിട്ട് ഇത് നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക അപ്പോൾ റോൾ ചെയ്തിട്ട് ലാസ്റ്റ് വരുന്ന ഭാഗമില്ല അത് നമ്മൾ അടിയത്താവും ഒരു മാവും കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് അവിടെ അമർത്തി കൊടുക്കുക കേട്ടോ അപ്പം അവിടെ അങ്ങനെ നല്ല പ്രെസ്സായിട്ട് അവിടെ അമർന്ന് അവിടെ നിന്നോളൂ വേ ഉരുട്ടിയതൊന്നും കാണേയില്ല അപ്പോൾ നന്നായിട്ട് പ്രെസ്സ് ചെയ്ത് അത് അതവിടെ ഒട്ടിച്ചു കൊടുത്ത് ഇനിയിപ്പോൾ ഒന്നുകൂടെ ഒന്ന് റോൾ ചെയ്തിട്ട് ഇപ്പോൾ അതാ രണ്ട് സൈഡും ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയാണ് വെയിറ്റ് ചെയ്യേണ്ടിയിട്ടോ ഇതുപോലെ ബാക്കിയുള്ള മൂന്നെണ്ണം കൂടെ ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക ഈ രീതിയിലാണ് നമുക്ക് ബ്രെഡ് ഉണ്ടാക്കേണ്ടി ഈ ഒരു കോട്ടൺ സോഫ്റ്റ് ബ്രെഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം അതാ കംപ്ലീറ്റ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചാൽ നമ്മൾ ലോഫ് പാനില്ല അതിലേക്ക് ഇത് വെച്ചുകൊടുക്കുക കേട്ടോ ഇങ്ങനെ വീതിയുണ്ടില്ലേ ഞാൻ ആ ഉരുട്ടിയ ഉരുള ഇത് റെഡിയാണ് ഈ ഒരു വീതിക്കാണ് ഞാനിത് സെറ്റാക്കി എടുത്തത് ഇതുപോലെ ഇനി ബാക്കി വെച്ചുകൊടുക്കുക അപ്പോൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കുക ഒന്നും ഒന്നിനോട് ഒട്ടാൻ പാടില്ല വിട്ടുവിട്ടാണ് വെക്കേണ്ടി വെക്കേണ്ടത് കേട്ടോ നമ്മൾ ഓരോന്നും വെക്കുന്ന സമയത്ത് എല്ലാം ഇങ്ങനെ ഒന്ന് ഒന്നിനോട് തട്ടാണ്ട് വിട്ട് വിട്ടു വെച്ചുകൊടുക്കുക അപ്പോൾ അതാ മൂന്നെണ്ണം വെച്ച് ഇനിയിപ്പോൾ അടുത്ത നാലാമത്തും കൂടെ വെച്ചൊടുക്കുക അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് കുറച്ചും കൂടെ കൂടി നീക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതും കൂടെ വെച്ചുകൊടുക്കുക അപ്പോൾ നാലെണ്ണമാണ് എന്റെ ഈ ഒരു ലോഫ് പാൻ്റെ വലുപ്പത്തിലുള്ളത് റെഡിയാണ് കേട്ടോ ഈ ഒരു കറക്റ്റ് അളവാണ് ഞാനിപ്പം പറഞ്ഞത് അപ്പോൾ ഞാൻ നാലെണ്ണം വെച്ചുകൊടുത്തിട്ടുണ്ട് ഒന്ന് തട്ടാണ്ട് നോക്കുക കേട്ടോ അങ്ങനെ തട്ടാണ്ട് ഒന്ന് വെച്ചുകൊടുക്കുക ഇങ്ങനെ വെച്ചുകഴിഞ്ഞപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ പാത്രത്തിന്റെ പകുതി പോലും ഈ മാവ് ഇല്ല കേട്ടോ ഈ പകുതിയിലും താഴെയാണ് ഈ മാവ് ഉള്ളത് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും പകുതി പോലും ഈ ഒരു മാവില്ല ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് പിന്നെ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ അരമണിക്കൂർ നേരം ഇതൊന്ന് പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഞാനവിടെ പ്ലാസ്റ്റിക് ക്രാപ്പ് വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്തിട്ടാണ് വയ്ക്കുന്നത് ഇനി ഇപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക് ക്യാപ്പ് കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു തുണി വെച്ച് മറച്ചാലും മതി കേട്ടോ തുണി കൊണ്ടൊന്നും മൂടി കൊടുത്താലും മതി ഒരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ആ സമയത്തൊന്നും കൂടി അതൊന്ന് പൊന്നി വന്നോളൂ കേട്ടോ ഒന്ന് പൊങ്ങി ഒന്ന് ഇതിൻ്റെ ഡബിൾ സൈസ് ആയിട്ട് വരും അപ്പോൾ അതായത് നന്നായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം നാട്ടിലെ ചൂടുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ വെച്ചാൽ തന്നെ അത് പൊങ്ങി വന്നോളും ഇനിയിപ്പം അതാ അടുത്ത് നമ്മൾ അരമണിക്കൂർ കവർ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതിന് ശേഷം ഉള്ളതാണ് ഇതിപ്പോൾ കാണുന്നില്ലത് അതിൻ്റെ ആ ഒരു പകുതി പോലും ഇല്ലാണ്ടിരുന്ന മാവ് ഇപ്പം ഈ പാത്രത്തിൻ്റെ മേലെ വരെ പൊന്തി വന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് ഈ ഒരു സൈസ് ആകുന്ന വരെയാണ് നമ്മൾ പുറത്ത് വെക്കേണ്ടി കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ മേലെ ഞാൻ കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട് പാലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം മേൽഭാഗത്തിട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒരു ബ്രഷ് എടുത്തിട്ട് ഒന്ന് മെല്ലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ പൊങ്ങി വന്നത് താന്നു പോകാൻ പാടില്ല മെല്ലെ തൊട്ട് കൊടുക്കാൻ പാടുള്ളൂട്ടോ ഇനി ഇപ്പോൾ ബ്രഷ് കയ്യിൽ മെല്ലെ കൈ കൊണ്ട് തേച്ച് കൊടുത്താലും മതി അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടൊക്കെ തെച്ചു കൊടുത്താൽ മതി അടിഭാഗത്തേക്ക് നെങ്ങി പോവാണ്ട് നോക്കിയാൽ മാത്രം മതി കേട്ടോ ഈ പാലിന് പകരം വേണമെങ്കിലും മുട്ടൻ്റെ മഞ്ഞ മാത്രം എടുത്തിട്ട് അത് വേണമെങ്കിൽ അതും തെച്ച് കൊടുക്കട്ടെ ഒന്നും കൂടെ നല്ല യെല്ലോ കളർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും തെച്ചു കൊടുത്താൽ മതി പാലിന് പകരം മുട്ടൻ്റെ മഞ്ഞ എടുത്താൽ മതി അപ്പോൾ ഒന്നും കൂടെ ഡാർക്ക് യെല്ലോ കളറായിട്ട് വന്നോളൂ അപ്പോൾ ഞാൻ ഫുൾ ആയിട്ട് ഒന്ന് മിൽക്ക് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ബേക്ക് ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ ഓവൻ്റെ കണക്കെന്ന് പറയുമ്പോൾ നൂറ്റി അമ്പത് ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു മുപ്പത് ആണ് ബേക്ക് ചെയ്ത് എടുക്കേണ്ടി കേട്ടോ ഓരോരുത്തരുടെ ഓവനിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഞാൻ നല്ല പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ മുപ്പത് മിനിറ്റ് ബേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ബ്രെഡ്ഡാണിത് ഇപ്പോൾ നല്ല ചൂടോട് കൂടിയാണുള്ള കുറച്ച് ഇതിൻ്റെ പുറം ഭാഗം കുറച്ച് ഹാർഡായിട്ടാണ് ഉണ്ടാവുക കേട്ടോ ഈ ചൂടോട് കൂടി എടുത്ത ഉടനെ ഇങ്ങനെ ഒരു ഹാർഡായിട്ടാണ് ഉണ്ടാവുക ഇതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഞാൻ ബട്ടർ ഇവിടെ പുറത്ത് വെച്ചിട്ടുണ്ട് ബട്ടർ ഒന്ന് ഇതിൻ്റെ മേലെ തയ്ച്ച് കൊടുക്കണം കേട്ടോ അപ്പോൾ മേനായിട്ട് ഇതിൻ്റെ മേൽഭാഗം മൊത്തത്തിലൊന്ന് ബട്ടർ നന്നായിട്ട് തയ്ച്ചുകൊടുക്കുക ബട്ടർ തേക്കണതിലൊന്നും പിഷ്കണ്ടട്ടോ കുറച്ച് നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക എന്നാലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് വരിക അപ്പം ഇതിന് ഒന്നും കൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണ്ടിണ്ട് അപ്പം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുന്നേ നമ്മൾ ഇത് ചെയ്ത് കൊടുക്കേണ്ടത് ചൂടോടുകൂടി ഓവനിന്ന് ഇറക്കിയ ഉടനെ തന്നെ ഇതൊന്ന് ബ്രെഡ് തേച്ച് ബട്ടർ തെച്ച് കൊടുക്കുക ഇനിയിപ്പോൾ ഈ ഓവനിൽ തന്നെ ബേക്ക് ചെയ്യണം എന്നില്ല കേട്ടോ ചെമ്പില് ബേക്ക് ചെയ്താലും ഇതുപോലെ തന്നെ ആയി കിട്ടും എല്ലാവർക്കും അറിയുന്നതാണല്ലോ ചെമ്പിലും ബേക്ക് ചെയ്യുക ഒരു തട്ട് ചെമ്പില് ഒരു തട്ട് വെച്ചിട്ട് അതിലും ഇതേപോലെ തന്നെ ബേക്ക് ചെയ്താൽ മതി ഒരേ സമയം തന്നെയാണ് അപ്പോൾ അതായത് ഒന്ന് അരമണിക്കൂർ ഞാനിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ അരമണിക്കൂറിന് ശേഷം ഞാൻ കാണിച്ചതാണ് ആ സെയിം പ്ലാസ്റ്റിക് ക്രാപ്പ് തന്നെയാണ് വെച്ചത് ഇപ്പം അത് അരമണിക്കൂറിന് ശേഷം ഉള്ളതാണിത് ഇപ്പോൾ നമ്മൾ ബ്രെഡൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഗ്ലൈസിങ് ആയിട്ട് ഉണ്ടാവും നല്ല അടിപൊളി ബ്രെഡായിട്ട് വന്നതുകൊണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചൂടോട് കൂടി പ്ലാസ്റ്റിക് ക്രാപ്പ് അതിൻ്റെ മുകളിൽ വെച്ചെന്ന് വെച്ചിട്ട് ഉരുകയോ ഒന്നും ഒന്നും ചോദിക്കാൻ കേട്ടോ അതൊന്നും ആയില്ല ഒരു പ്രശ്നമില്ല അങ്ങനെ തന്നെ വെച്ചാൽ മതി ഇനി ഇപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തുണിയോണ്ട് മൂടി വെച്ചു കൊടുത്താൽ മതി ഇനിയിപ്പത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് ഒട്ടിപ്പിടിക്കുക ചൂടാറി കഴിഞ്ഞാൽ തന്നെ ഇതുംങ്ങോട്ടേക്ക് വന്നോളൂ കേട്ടോ ഒന്നും ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യൂല നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ആ റോൾ ചെയ്തതൊക്കെ ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ കാണൂട്ട് നമ്മൾ ഈ റോൾ ചെയ്ത് വെച്ചതൊക്കെ എൻ്റെ സൈഡിൽ ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും നല്ല അടിപൊളി ബ്രെഡാണ് സാധാരണ ബ്രെഡല്ല മിൽക്ക് സോഫ്റ്റ് കോട്ടൺ ബ്രെഡാണ് കേട്ടത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ആ ഒരു പേര് ഇനി വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ മുറിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നാല് നാരായിട്ട് നൂല് പോലെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടി പറ്റും അതുകൊണ്ടാണ് ആ ഒരു പേര് പറയുന്നത് ഞാനിപ്പോൾ അത് ഇത് മുറിച്ച് കാണിച്ചുതരാം ഇത് വെറുതെ കഴിക്കാനൊക്കെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ബ്രെഡിൽ ഇനി ഇപ്പം നിങ്ങൾ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അത് ഫ്രൂട്ട് ബ്രെഡ് ആവും ഫ്രൂട്ട് ബ്രെഡ് എന്നു പറഞ്ഞിട്ട് കാണില്ല അങ്ങനെയൊക്കെ കിട്ടണമെങ്കിൽ ഇതിൽ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ഇട്ടു കൊടുത്താൽ മതി അല്ലെങ്കിൽ കിസ്മിസ് കറുത്ത കിസ്മിസ് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം എന്നാലും അതേ സെയിം ടേസ്റ്റ് തന്നെ വരും ഇപ്പം ഇതിൻ്റെ ഒരു ടെക്സ്ചർ കറക്റ്റ് ആണോ എന്ന് മനസ്സിലാവുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഫുൾ ആയിട്ട് ഇങ്ങനെ അമർത്തി മർത്തി നോക്കുക കേട്ടോ നല്ല ബലമ്പുഴിച്ചാൽ മർത്തി നോക്കുക അപ്പോൾ തിരിച്ച് ഇതേപോലെ തന്നെ വരുന്നുണ്ടെങ്കിൽ അതാണ് ഇതിൻ്റെ കറക്റ്റ് വെന്ത് നല്ല കറക്റ്റ് പാകത്തിലായി എന്നുള്ളത് മനസ്സിലാവുക ഇതിപ്പോൾ മുറിക്കണ സമയത്ത് നിങ്ങൾ കാണുന്നില്ല നമ്മൾ മുറിക്കുമ്പോഴിൽ ഫുൾ ായിട്ട് വളൻ പോലെ നമുക്കിങ്ങനെ കാണും അപ്പോൾ നമ്മളെ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ബ്രെഡായി വന്നത് ഇത് ഇനി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈസിയാണ് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഇങ്ങനെ ഓരോ സമയം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നതേ ഉള്ളൂ നമുക്ക് ആ പ്രത്യേകിച്ച് അധ്വാനം ഒന്നും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് ഇനി അടുത്ത നല്ലൊരു വീഡിയോയിലേക്ക് കാണാം അസ്സാമലൈക്കും